അന്ന് ക്യാമ്പിനുവിൽ തടിച്ചുകൂടിയിരിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകരെ സാക്ഷിയാക്കി അരങ്ങേറുന്ന ആ ഒരു മത്സരം ഉളവാക്കുന്ന ആവേശത്തിൻ്റെ തീവ്രത അറിയണമെങ്കിൽ അന്ന് ഏറ്റുമുട്ടുന്ന ആ രണ്ട് ടീമുകളുടെ പേരുകൾ അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു. അതെ, സ്പാനിഷ് വമ്പന്മാരായ ബാർസിലോണയും ജർമ്മൻ രാജാക്കന്മാരായ ബയേൺ മ്യൂണിക്കും UCL സെമി ഫൈനൽ ഒന്നാം പാദത്തിൽ ഏറ്റുമുട്ടുന്നു. മെസ്സി, നെയ്മർ, സ്വാരസ് എന്നീ താരങ്ങളുടെ കരുത്തിലാണ് ബാർസ ഇറങ്ങുന്നതെങ്കിൽ റോബർട്ട് ലെവൻഡോസ്കി, ഷ്വേറ്റ്സ് നിഗർ, ഫിലിപ്പ് ലാം എന്നീ താരങ്ങളുമായാണ് ബയേൺ ആ മത്സരത്തിനിറങ്ങിയത്. ബയേണിൻ്റെ ടച്ചോടെ ആരംഭം കുറിച്ച് ആ മത്സരത്തിൻ്റെ തുടക്കം മുതലേ ആക്രമിച്ച് കളിക്കാൻ ബാർസയ്ക്ക് സാധിച്ചെങ്കിലും അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ജർമ്മൻ ജയൻസിൻ്റെ ഡിഫൻഡിങ് ക്വാളിറ്റി കൂടിയായിരുന്നു. എന്നാൽ അറ്റാക്ക് ചെയ്യാനും ബയേൺ മറന്നിരുന്നില്ല. മികച്ച അറ്റാക്കുകളും പാസുകളും ബാർസയുടെ ബോക്സിൽ അപകടം വിതയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ 11-ാമത്തെ മിനിറ്റിൽ ആ മത്സരത്തിലെ ഏറ്റവും മികച്ച അവസരം പാഴാക്കിയ ലൂയിസ് വാരസിനെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിനൊരു ചിപ്പിംഗ് ബോളിലൂടെ ആ പന്ത് ഗോളാക്കി മാറ്റാൻ സാധിക്കുമായിരുന്നെങ്കിലും ഒരു ഗ്രൗണ്ട് ബോളിനാണ് ശ്രമിച്ചത്. അത് ഗോൾ കീപ്പർ നിഷ്ഫലമാക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള അനവധി അവസരങ്ങൾ കണ്ടുകൊണ്ടാണ് ഒന്നാം പകുതി അവസാനിച്ചത്. ഒന്നാം പകുതി അവസാനിക്കുന്നതിന് മുമ്പ് ഡാനി ആൽവസിൻ്റെ മികച്ചൊരു ശ്രമവും നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ആവേശകരമായ മത്സരം ഒന്നാം പകുതിയിൽ നിന്ന് രണ്ടാം പകുതിയിലേക്ക് കടക്കുകയായിരുന്നു. ബാർസയുടെ ടച്ചോടെ ആരംഭിച്ച രണ്ടാം പകുതിയിൽ മികച്ച അറ്റാക്കുകൾക്ക് ബാർസയും ബയണും ശ്രമിച്ചെങ്കിൽ പോലും ഗോൾ എന്ന ലക്ഷ്യത്തിലേക്ക് ഇരു ടീമുകൾക്കും എത്താനായില്ല. അങ്ങനെ ആ മത്സരത്തിലെ ഗോൾ വരൾച്ച അവസാനിച്ചത് 77-ാം മിനിറ്റിലായിരുന്നു. ഒരു ബാർസ താരത്തിൻ്റെ കാലിൽ നിന്നും ബയേൺ മ്യൂണിക്കിൻ്റെ ഗോൾ വലയിലേക്ക് പന്ത് വീഴുന്നു. എന്നാൽ ആ ഒരു നിമിഷത്തെ കൂടുതൽ ആവേശകരമാക്കുന്ന വസ്തുത എന്തെന്നാൽ ആ ഒരു ഗോൾ വന്നത് ഒരു ഫുട്ബോൾ മാന്ത്രികൻ്റെ ഇടതുകാലിൽ നിന്നായിരുന്നുവെന്ന്. അതെ, ലോകം ഒരിക്കലും മറക്കാത്ത റൊസാരിയോയുടെ പ്രിയപുത്രനായ, അർജൻറ്റീനയുടെ മിഷിഹായായ, ലോക ഫുട്ബോളിൻ്റെ രാജകുമാരനായ ദ ഗ്രേറ്റ് ലിയോ മെസ്സി. എന്നാൽ അവിടെയും തൻ്റെ ഗോൾ വേട്ട അവസാനിപ്പിക്കാൻ മെസ്സി തയ്യാറായിരുന്നില്ല. 80-ാം മിനിറ്റിൽ വീണ്ടും ഒരു സുവർണ അവസരം ഗോളായി കൺവേർട്ട് ചെയ്തുകൊണ്ട് മെസ്സി വീണ്ടും ആ മത്സരത്തിൽ തൻ്റെ ഇമ്പാക്റ്റ് എടുത്തു കാണിക്കുന്നു. അതെ, ഇവൻ തന്നെ ഫുട്ബോളിൻ്റെ രാജകുമാരൻ, ഇവൻ തന്നെ ബാർസയുടെ രക്ഷകൻ, ഇവൻ തന്നെ അർജൻറ്റീനയുടെ മിഷിഹ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന മെസ്സിയെ കണ്ട് രോമാഞ്ചമടിക്കാത്തവരായി അന്ന് ആരുമുണ്ടായിരുന്നില്ല, ആ സ്റ്റേഡിയത്തിലും ആ മത്സരം കാണുന്നവരിലും. ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ 88-ാമത്തെ മിനിറ്റിൽ നെയ്മർ സ്കോർ ചെയ്ത ഗോളിൻ്റെ ബലത്തിൽ അങ്ങനെ ബാർസ 3-0 എന്ന സ്കോർ ലൈനിൽ വിജയിക്കുന്നു. അതെ, എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ മെസ്സി, നെയ്മർ, സ്വാരസ് എന്നീ താരങ്ങളാണ് ബാർസയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞതിൻ്റെ ഉത്തരമാണ് ഈ ഒരു മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ആവേശകരമായ സെമി ഫൈനലിൻ്റെ രണ്ടാം പാദത്തിൻ്റെ റീക്രിയേഷൻ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗൈസ് ബൈ.